ബാലൻസ് ഷീറ്റിന്റെ വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റിൽ അവ എത്തിച്ചേരുകയെന്നും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും അതിന് സംശയങ്ങൾ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ താഴെ ബാലൻസ് ഷീറ്റ് അനാലിസിസ് എന്ന് പറയുന്ന കോളത്തിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ് ആ ടോപ്പിക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള ബാലൻസ് ഷീറ്റ് മാത്രം നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്ത് വിവിധ റേഷ്യോകൾ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ റേഷ്യോകളുണ്ട്, കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻസ് നമുക്ക് ഓരോ എപ്പിസോഡിൽ ഓരോന്നായിട്ട് പറയാൻ ശ്രമിക്കാം. ഇന്ന് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ എന്ന് പറയും. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് ഒരു ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള കടങ്ങളെ വീട്ടുവാന് ഒരു കമ്പനിക്ക് എത്രമാത്രം കഴിവുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കമ്പനിയുടെ കഴിവിനെയാണ് കറണ്ട് റേഷ്യോ അർത്ഥമാക്കുന്നത്. അതായത് കറണ്ട് റേഷ്യോ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നാണ് പറയുക. ഒരു ഫേമിൻ്റെ കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കച്ചവടം ചെയ്യുന്ന അസെറ്റുകൾ എന്തൊക്കെ വരും അതിനകത്ത്. ഒരു കച്ചവടമാണെങ്കിൽ അതിനകത്ത് സ്റ്റോക്ക് വരും, പിന്നെ ക്യാഷ് വരും, പിന്നെ റിസീവബിൾസ് അതായത് നമുക്ക് കടം കൊടുത്തിട്ട് കടം കിട്ടാനുള്ള പൈസ, അങ്ങനെയുള്ള നമ്മൾ കച്ചവടം ചെയ്യുന്ന സ്റ്റോക്കുകൾ ക്യാഷുകൾ ഇതൊക്കെയാണ് കറണ്ട് അസറ്റിൽ വരിക. നമ്മുടെ കയ്യിൽ ലിക്വിഡായിട്ട് കിടക്കുന്ന ക്യാഷുകൾ, പിന്നെ എപ്പോഴും അതായത് ലിക്വിഡിറ്റി അതായത് നമുക്ക് എപ്പോഴും വേണമെന്ന് വിചാരിച്ചാലും പൈസയാവാൻ പറ്റുന്ന, പിന്നെ സ്റ്റോക്കുകൾ അതൊക്കെയാണ് കറണ്ട് അസറ്റിൽ വരിക. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണ്, പിന്നെ നമ്മൾ കൊടുക്കാൻ കടമായിട്ട് മേടിച്ചിട്ടുണ്ടാവും ഹോൾസെയിലേഴ്സിൻ്റെ എടുക്കുന്നത് ക്രെഡിറ്റേഴ്സ് എന്ന് പറയും, അതൊക്കെയാണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുക. അപ്പോൾ ഈ കറണ്ട് അസറ്റിനെ കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു വാല്യൂ ഒരു റേഷ്യോ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ആ കറണ്ട് റേഷ്യോ ഹൈ ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നല്ല കറണ്ട് അസറ്റ് ഉണ്ട് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി വളരെ കുറവാണ്. ഈ രണ്ട് രീതിയിലും ഉണ്ടാവാം. നമ്മൾ ബാങ്കിൽ നിന്ന് ലോണ് കൊടുക്കുമ്പോൾ കറണ്ട് റേഷ്യോ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ കടങ്ങൾ തിരിച്ചടക്കാനുള്ള ശേഷി ഉണ്ട് എന്നാണ്. അപ്പോൾ ബാങ്കുകൾക്ക് സന്തോഷമായിരിക്കും കറണ്ട് റേഷ്യോ കൂടുതലുള്ളവർക്ക് ലോണ് കൊടുക്കാൻ. പക്ഷെ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഒരു കമ്പനിയിലേക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളതിൻ്റെ പാർട്ട്ണർ ആവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഹൈ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് അത്ര ഫേവറബിൾ അല്ല. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ഹൈ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ അയാളുടെ കറണ്ട് അസറ്റുകൾ അയാൾ നേരാംവണ്ണം ഉപയോഗിക്കുന്നില്ല എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഹൈ കറണ്ട് അസറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അയാളുടെ കറണ്ട് ലയബിലിറ്റി പാർട്ടിലേക്ക് അയാൾക്ക് കറണ്ട് അസറ്റുകൾ വളരെയധികം ഉപയോഗിച്ച് അതിനെ ഒരു താരതമ്യ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന കച്ചവടമാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കച്ചവടമാവുക. കൂടുതൽ സ്റ്റോക്കുകൾ പൈലപ്പായി കിടക്കുന്നു അതിനല്ലെങ്കിൽ അയാൾ തീരെ കറണ്ട് ലയബിലിറ്റിയിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയൊക്കെയുള്ളത് അതിന് പ്രോഫിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മളതൊരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനല്ല. പക്ഷെ ക്രെഡിറ്റേഴ്സ് നമ്മൾ ലോണ് കൊടുക്കുന്ന ബാങ്കിലുള്ള സ്റ്റാഫ് എന്ന് പറയുക ബാങ്കിലുള്ള ബാങ്കുകളുടെ കാഴ്ചപ്പാടിൽ നല്ല കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് നല്ലൊരു ഫേവറബിൾ കണ്ടീഷനാണ്. കറണ്ട് റേഷ്യോൻ്റെ അക്സെപ്റ്റബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നൊരു ചോദ്യം വരും. അത് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോന്നാണ്. സാധാരണ ഒരു ഇൻഡസ്ട്രിക്കുള്ള കറണ്ട് റേഷ്യോൻ്റെ അക്സെപ്റ്റബിൾ ലെവലായിരിക്കില്ല വേറൊരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്ഥാപനവും അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റൊന്നുമായിട്ട് വെച്ച് വേണം കമ്പയർ ചെയ്യാൻ. അതായത് മാനുഫാക്ചറിങ്ങിലുള്ള കറണ്ട് റേഷ്യോ വെച്ചിട്ട് നമുക്ക് സർവീസസിലുള്ള ഒരു കറണ്ട് റേഷ്യോ ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഏത് ഇൻഡസ്ട്രിയിലാണോ നമ്മൾ ഓരോ ഇൻഡസ്ട്രിയിലും സ്പെസിഫിക് ആയിട്ടുള്ള കറണ്ട് റേഷ്യോ വെച്ച് വേണം നമ്മൾ താരതമ്യം ചെയ്യാൻ. ചില കേസുകളിൽ കറണ്ട് റേഷ്യോ വണ്ണിനേക്കാൾ താഴെയാകാം. അത് ഞാൻ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കറണ്ട് അസറ്റിനേക്കാൾ കൂടുതലാണ് കറണ്ട് ലയബിലിറ്റി, മേലെയുള്ളതിനേക്കാൾ കൂടുതലാണ് താഴെയുള്ളത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള ലയബിലിറ്റീസ് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള ശേഷി അവർക്കില്ല എന്നുള്ളതാണ്. അതൊരു നല്ല സൈനല്ല, ഒരു അക്സെപ്റ്റബിൾ ലെവലും അല്ല. അവരുടെ കമ്പനി കൈകാര്യം ചെയ്യുന്ന രീതി കുറച്ച് മെച്ചപ്പെടുത്തണമെന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം.
നമ്മളേറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് കറന്റ് റേഷ്യോ. അത് ജസ്റ്റ് ഇതെന്താണെന്നെങ്കിലും അറിഞ്ഞിരിക്കുക, കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. ഒരു ഫേമിന് ഷോർട്ട് ടേം ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് എത്രമാത്രം കൂടുതലായിട്ട് അതിന് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു അളവാണ് ശരിക്കും പറഞ്ഞാൽ ഈ കറന്റ് റേഷ്യോ. ഇനി മറ്റൊരു റേഷ്യോ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം.